നമുക്ക് ഇപ്പം ഷ്യാം കൂടി ചേരുന്നു, ലീഗൽ കറസ്പോണ്ടന്റ്. ഷ്യാം, എത്രമാത്രം സുപ്രധാനമാണ് ഈ വിധി? കാരണം ഐക്യകണ്ഠമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ ലംഘനം, ഭരണഘടനയുടെ മൗലികാവകാശത്തിന്റെ ലംഘനം എന്ന നിലയ്ക്കാണ് ഈ വിധിയെ നമ്മളിപ്പോൾ കാണുന്നത്. ഏതു രീതിയിൽ പ്രസക്തമാണ് വിധി? അങ്ങേയറ്റം രാഷ്ട്രീയമായി കൂടി പ്രസക്തമാകുന്നതാണ് സുപ്രീംകോടതിയുടെ വിധി. അല്പസമയം മുമ്പാണ് അഞ്ചംഗ ബെഞ്ച് സുപ്രീംകോടതി വിധി പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിധി പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനം സുപ്രീംകോടതി പരിശോധിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) അനുസരിച്ചുള്ള അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണോ എന്ന കാര്യമാണ്. അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് എന്ന് അഞ്ചംഗ ബെഞ്ച് അഞ്ച് ജസ്റ്റിസുമാരും ഐക്യകണ്ഠരെ വിധി പറഞ്ഞിരിക്കുന്നു. ഇതിൽ രണ്ട് വിധിന്യായങ്ങളുണ്ട്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും ചീഫ് ജസ്റ്റിസിന്റെയും രണ്ടുപേരും രണ്ട് കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ഐക്യകണ്ഠനെയുള്ള വിധിയാണ്. വിധി എന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് ഈ വിധി. കള്ളപ്പണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് മാത്രമല്ല ഉപാധിയെന്ന് സുപ്രീംകോടതി പറയുന്നു. കള്ളപ്പണം നിയന്ത്രണത്തിന് വേണ്ടി അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കിയ വിധി? എന്തൊക്കെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടാവുക ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കുമ്പോൾ? സ്വതന്ത്രവും നീതിപൂർവകവുമായ ഇലക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ഘടനയുടെ തന്നെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നതിന്റെ വെളിച്ചത്തിൽ വേണം സുപ്രീംകോടതിയുടെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഇത്തരത്തിൽ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കുവാനുള്ള ഇടപെടലിനെ കാണേണ്ടതായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരം ജനാധിപത്യത്തിന്റെ പാവനത ഉറപ്പുവരുത്തുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ പരമോന്നത കർത്തവ്യമാണെന്നിരിക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ നിന്നും മറിച്ചൊരു ഉത്തരവ് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ പ്രസക്തമായ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ച് അറിയുവാനുള്ള അവകാശം സംരക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അഴിമതിയെ പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നടപടി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിലൂടെ നയവ്യതിയാനം നടത്തുവാനുള്ള അവരുടെ നടപടികൾ ഇതൊക്കെ ജനങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. ഇതിലൊക്കെ ഒരു ഒരു എന്താ മറ സൃഷ്ടിക്കുന്നതിലൂടെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശവും ആ മറ നിലനിൽക്കുന്നതിലൂടെ സ്വതന്ത്രവും നീതിപൂർവകവുമായ ഇലക്ഷൻസ് ആ ഇലക്ഷൻസ് അട്ടിമറിക്കുവാനുള്ള സാഹചര്യവുമാണ് തുറന്നു വരുന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ വേണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വിലയിരുത്തേണ്ടതായിട്ടുള്ളത്.